ഇതുവരെ ഉറങ്ങിയില്ലേ? മണി ഒന്ന് കഴിഞ്ഞു. കുറച്ച് വർക്ക് ചെയ്യാണ്ടായിരുന്നു. അച്ഛൻ കിടക്കണില്ലേ? കിടന്നു, ഉറക്കം വരണില്ല. ഈയിടെയായിട്ട് ഉറക്കം കുറവാ. കണ്ണാ, വയസ്സ് 70 കഴിഞ്ഞു. പുറമേ കാണുന്ന ധൈര്യമൊന്നും ഉള്ളിലില്ല. ഞാൻ ചില ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു. ഇപ്പൊ നടന്ന ഈ സംഭവം കൂടെ കേട്ടപ്പോ ആണും പെണ്ണുമായിട്ടാകെ ഒന്നേ ഉള്ളൂ. അത് ഒരുപാട് പ്രായച്ചിത്തവും പരിഹാരവും ചെയ്തുണ്ടായത്. ആപത്തോ അപകടങ്ങളൊക്കെ ആർക്കാ സംഭവിക്കാത്തത്? പല അപകടങ്ങളിൽ നിന്ന് അച്ഛൻ രക്ഷപ്പെട്ട കഥ അച്ഛൻ തന്നെയാണ് പറഞ്ഞിട്ടില്ലേ? അതൊന്നും എന്റെ സാമർത്ഥ്യം കൊണ്ടല്ല, ഒക്കെ ആ ശിവപുരുത്തപ്പന്റെ കാരുണ്യം. അല്ലാണ്ടെന്ന്? അങ്ങനെ ഒരു അച്ഛന്റെ അനുഗ്രഹം മകനുണ്ടെങ്കിൽ ഏതാപത്തിൽ നിന്നും ഈ മകനും രക്ഷപ്പെടില്ലേ? മോട്ടീവ് കോൺസ്പിറസി ആക്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് തീരെ സാധ്യത കുറഞ്ഞ സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷെ ഇവിടെയും അത് സംഭവിച്ചിരിക്കുന്നു. ദാറ്റ് വാസ് എ പ്രീ മെഡിറ്റേറ്റഡ് ബ്രൂട്ടൽ അസാസിനേഷൻ. മറ്റേത് കൊലപാതകങ്ങളും പോലെ ഇതിനും ആ മൂന്ന് കാരണങ്ങൾ ആവശ്യമാണ്. മോട്ടീവ്, ലക്ഷ്യം. കോൺസ്പിറസി, ഗൂഢാലോചന. ആക്ട്, കൃത്യം. വിച്ച് ടുഗദർ മാനിഫെസ്റ്റ് ഇൻ ടു ദി അൾട്ടിമേറ്റ് ക്രൈം. ഇതിൽ കൃത്യത്തെക്കുറിച്ച് ചില വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ആ കില്ലർ വുമന്റെ ഫോട്ടോഗ്രാഫ്സ്, ബ്ലാസ്റ്റ് റിമോട്ട് കൺട്രോൾ ഒരു ക്യാമറ വഴിയാണ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് ചില സൂചനകൾ, ആൻഡ് സംതിങ് സംതിങ് ലൈക്ക് ദാറ്റ്. ആ എന്തായാ ഫോട്ടോഗ്രാഫ്സ് കിട്ടിയത്? പബ്ലിക് റിലേഷൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു സാർ. സ്റ്റേറ്റ് ആകെ CM പങ്കെടുത്ത എല്ലാ മീറ്റിംഗിന്റെയും. അയ്യോ, അതല്ല മിസ്റ്റർ പൊതുവാൾ, ആ കില്ലർ റൂമുണ്ട്, അത് കിട്ടിയോ? ഇല്ല സാർ, ഞാൻ ഇന്നും ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയപ്പോ അന്വേഷിച്ചു. ഫോട്ടോസ് എല്ലാം കോർട്ടിലാണ്, കിട്ടിയാൽ ഉടനെ ഏൽപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതുപോലുള്ള എക്സ്ക്യൂസുകൾ കുറെ ആയാലോ കേൾക്കുന്നു. നോ, ദിസ് ഈസ് സംതിങ് വിച്ച് ഐ കാൻ നോട്ട് ടോളറേറ്റ്. ഇന്ന് തന്നെ ഒന്നുകൂടെ പാസ് സാർ. ആ, ഇതുപോലൊരു നേതാവ് അതിദാരുണമായി കൊല്ലപ്പെടണമെങ്കിൽ ശക്തമായ കാരണം വേണം. അതുപോലെ ശത്രു പ്രബലനായിരിക്കണം. അത്യാവശ്യം ബ്യൂറോക്രസിയെയും പോലീസിനെയും ഒരുപോലെ സ്വാധീനിക്കാൻ ശക്തിയുള്ളവനായിരിക്കണം. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം, നമുക്ക് തർക്കിക്കാം, തല്ലുവരെ വിളിക്കാം. പക്ഷേ റിസൾട്ട് കിട്ടണം, അത് നിർബന്ധം. സാർ, പോലീസ് തന്ന റെക്കോർഡ്സിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പാർട്ടി തന്നെ ബൈ ഇലക്ഷനിൽ മിസ്റ്റർ മാധവനെ തോൽപ്പിക്കാൻ തീരുമാനിച്ച കാര്യം, കൂടാതെ ന്യൂട്രൽ വോട്ടുകൾ എന്ത് വില കൊടുത്ത് വാങ്ങാൻ തയ്യാറായിരുന്നതായും റിപ്പോർട്ടുണ്ട്. മാധവനെ പോലെ ജനസമ്മതിയുള്ള ഒരു നേതാവിനെ പാർട്ടി തന്നെ തോൽപ്പിക്കാൻ തീരുമാനിക്കുക, അത് ഒരു ബൈ ഇലക്ഷൻ. എന്താ അതിന് കാരണം? ന്യൂട്രൽ വോട്ടുകൾ വിലയ്ക്ക് വാങ്ങാനുള്ള പണം എവിടെ നിന്ന്? ഒരിക്കലും പാർട്ടി ഫണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ആരാണ് അതിന് പണം മുടക്കാൻ തയ്യാറായത്? ആ ഫൈനാൻസ് എടുക്കെന്താണ് മാധവനോട് ശത്രുത? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കിട്ടിയാൽ മോട്ടീവ് അല്ലെങ്കിൽ ലക്ഷ്യം വ്യക്തമാകും, കാരണക്കാരും വ്യക്തമാകും. There ends the first part of our investigation. സംഗതി പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞു അല്ലേ? മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം എവിടെ നിന്ന് ലഭിക്കും? എനിവേ, ഫോർ എ ബിഗിനിങ് വിൽ സ്റ്റാർട്ട് വിത്ത് ദി പാർട്ടി ലീഡേഴ്സ്. അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. സ്വന്തം സ്ഥാനാർത്ഥിയെ പാർട്ടി തോൽപ്പിക്കാൻ ശ്രമിച്ചു വന്നു. കള്ളം, ആരോ കെട്ടിച്ചമച്ച പച്ചക്കള്ളം. നിങ്ങൾക്കറിയോ, പാർട്ടിയുടെ ജീവനാടിയായിരുന്നു മാധവൻ. എന്തെങ്കിലും കാരണം പറഞ്ഞ് പാർട്ടിക്ക് മാധവന്റെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു റെസിഗ്നേഷൻ ആവശ്യപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ 5 മിനിറ്റ്, അതിനപ്പുറം വേണ്ടി വരില്ല. ഞങ്ങളുടെ പാർട്ടി ഡിസിപ്ലിൻ നിങ്ങൾ കരഞ്ഞുകൂടാത്തോണ്ടാണ്. ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇന്റലിജൻസിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാവില്ലല്ലോ. അത് ഇന്റലിജൻസുകാരോട് ചോദിക്കേണ്ട ചോദ്യമാണ് മിസ്റ്റർ. ഇരിക്കുന്ന കൊമ്പ് വെട്ടികളെ മാത്രം വിധികളല്ല ഞങ്ങൾ. അന്ന് നടന്നത് ടെററിസ്റ്റ് ആക്ട് ആണ്. ടെററിസ്റ്റ് ആക്ട്, അത് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാതെ. രാജ്യത്ത് ഏത് ക്രൂരകൃത്യങ്ങൾ നടന്നാലും അതിന്റെയൊക്കെ ഭാരം രാഷ്ട്രീയക്കാരുടെ ചുമലിൽ വെക്കാനുള്ള നിങ്ങളുടെ ഈ പ്രവണത ഉണ്ടല്ലോ, അത് ബീജമാണ്, ക്രൂരമാണ്. സ്ഫോടനത്തെ കുറിച്ചോ അതിൽ നിങ്ങൾക്കുള്ള പങ്കിനെ കുറിച്ചോ നിങ്ങളോട് ആരോട് ചോദിച്ചില്ല. ഇലക്ഷനിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നോ? ദാറ്റ് വാസ് ദി ക്വസ്റ്റ്യൻ. നേതാവ് എന്തിനാ എഴുതപ്പുറം വായിച്ചത്? ഉള്ളിൽ ഭയമുള്ളതുകൊണ്ടോ അതോ കുറ്റബോധം? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അതൊരു ടെററിസ്റ്റ് ആക്ട് ആണെന്ന്? പറയണേ മിസ്റ്റർ. ഇവരാള് വേറെയാ, ഞങ്ങളെ പോലെ അല്ല. ചോദിച്ച ചോദ്യത്തിന് ശരിയായ ഉത്തരം കിട്ടാതെ വിടില്ല. കേട്ടത് ചെലപ്പെട്ട പൊതുവാളെ, ഇത് കഴിഞ്ഞ ഇവരെങ്കിൽ ഡൽഹിക്ക് പോകും. പഴയ യൂണിഫോം ഇട്ട് ഇവിടെ നടക്കേണ്ടവനാ. അറിയാമല്ലോ ഞങ്ങളെ ശരിക്കും. കണ്ണുരുട്ടിയാൽ ഭയപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഇനി അത് ചെലവാകില്ല. ഇവരുടെ കൂടെ കൂടിയെ പറ്റിയല്ലേ പോലീസിന്റെ വില ഞാൻ അറിയുന്നത്. ഇനി ആ പരിപ്പ് വേവില്ല നേതാവേ. വരട്ടെ, ചുരുണ്ടൂടി കിടക്കുന്ന ഉശരൊക്കെ പുറത്ത് വരട്ടെ. ഓർക്കാപ്പുറത്തെ ചില ചോദ്യങ്ങൾ മർമ്മത്ത് കൊള്ളുമ്പോ ആർക്കായാലും ഉത്തരം മുട്ടും.
തെളിവുകളുമായി ഞങ്ങൾ വീണ്ടും വരും. അപ്പോ ഈ ശർദ്ദിച്ചു വെച്ചതൊക്കെ നേതാവിനെ തിരിച്ചെടുക്കേണ്ടി വരും. എക്സ്ക്യൂസ് മീ സർ. യെസ്. ഞാൻ തോറ്റ സാറേ, എനിക്കിനി വയ്യ. ഇങ്ങനെയുണ്ടോ സ്ത്രീകള്? ഓ, ഒരു സാധനം തന്നെ. കാര്യം പ്രഭുവളെ. സാറേ, ഞാനിത് എത്രാമത്തെ പ്രാവശ്യം ആ ഫോട്ടോഗ്രാഫ്സിന് വേണ്ടി ആ സ്ത്രീയെ കാണാൻ ചെന്നത്. ഓരോ പ്രാവശ്യം ഓരോ തടസ്സങ്ങള്. പൊതുവാളിന് ഈ കാര്യത്തിന് വേണ്ടി മീനാ നമ്പ്യാരെ കാണാൻ പോകണ്ട. അവർക്ക് അസുഖം വേറെ, അത് ഞാൻ ട്രീറ്റ് ചെയ്തോളാം. Give me that photographs. പറഞ്ഞു കേട്ടില്ലേ, ആ ഫോട്ടോഗ്രാഫ്സ് ഇനി തരാം. അത് തരുന്നതിന് മുമ്പ് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. കോടതിയിൽ നിന്ന് കിട്ടിയതല്ലേ ഉള്ളൂ, ഡെസ്പാച്ചിൽ നമ്പർ ഇട്ടങ്ങ് എത്തിക്കോളൂ. ഡെസ്പാച്ചും പേച്ചും എനിക്ക് കേൾക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സാർ? സർക്കാർ തന്നോടാരും ചോദിച്ചില്ലല്ലോ. തലയും വാലും ഒരുമിച്ച് ആടണ്ട. സോ യു വോണ്ട് ഗിവ് ഇറ്റ്? അതിനുള്ള മറുപടിയാ ഇയാൾ പറഞ്ഞത്. ആരെങ്കിലും അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തെളിവ് കിട്ടിയിട്ട് വേണമായിരിക്കും സ്വയം ഞെളിയാൻ. നാണമില്ലേ മിസ്റ്റർ നിങ്ങൾക്ക്? ലുക്ക്, ഈ നിമിഷം വരെ നിങ്ങളുടെ റാങ്കിനും സ്ഥാനത്തിനും യോജിച്ച രീതിയിൽ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. And I expect it back also. അല്ലാതെ ഒരു ജാതി മനുഷ്യന് ആക്കുന്ന രീതിയിലുള്ള മുഷ്ക് കാണിക്കാനാണ് ഭാവമെങ്കിൽ I'm sorry, എനിക്ക് എന്നെ മറക്കേണ്ടി വരും. വെരട്ടി പേടിപ്പിക്കണം, അത് ഇവിടെ നടക്കില്ല. ആ ഫോട്ടോഗ്രാഫ്സ് എടുക്കാനാ പറഞ്ഞ. I want it right now. രൂപയ്ക്ക് എട്ടും പത്തും കിട്ടുന്ന ഒരുപാട് ഓഫീസേഴ്സ് ചുറ്റും തിരുവേദന കളിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട്. അവരോട് മതി അഭ്യാസമൊക്കെ. നിങ്ങൾ എന്താ പറഞ്ഞേ? അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തെളിവുണ്ടാക്കിയെന്നോ? എന്നിട്ട് എന്ത് സംഭവിച്ചു? അഞ്ചെട്ട് മാസം അതിന്റെ പുറത്ത് അടയിരുന്നല്ലോ, ഒന്നും വിരിഞ്ഞില്ലേ? കണ്ണൂരും കോഴിക്കോടും സർവീസിൽ വലസിരുന്ന കാലത്ത് വാണിഭ കേസിൽ കുറെ പ്രമാണിമാരുടെ ഉറക്കം കെടുത്തിയതല്ലാതെ ആരോടെങ്കിലും അന്തസ്സോടെ പറയാൻ തെളിയിച്ച ഒരു കേസെങ്കിലും നിങ്ങളുടെ ക്രെഡിറ്റിലുണ്ടോ? നാക്കിൽ കത്തിയുണ്ടായ പോരാ, ഇതിൽ വല്ലതും വേണം. ബുദ്ധി, അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതുണ്ടായിരുന്നെങ്കിൽ കോഴിക്കോട് ഒരു നേതാവ് ആണുങ്ങളായാൽ ഐസ്ക്രീമും കഴിക്കും, പെണ്ണുങ്ങളായാൽ വാണിഭവം നടത്തുമെന്ന് പ്രസംഗിച്ചപ്പോ എല്ലാവരുടെയും മുന്നിലിരുന്ന് ആർ തട്ടഹസിച്ച് ചിരിക്കില്ലായിരുന്നു. തുല്യത വേണമെന്ന് മുദ്രാവാക്യം മുഴക്കിയിട്ട് കാര്യമില്ല, അതിനുള്ള യോഗ്യത കൂടി സമ്പാദിക്കണം. മൈൻഡ് ഇറ്റ്. ഇയാൾ ആള് തിരക്കേറില്ല കേട്ടോ. ഷട്ട് അപ്പ് സർ. ഈ ഫോട്ടോഗ്രാഫ്സിനെ കുറിച്ച് മിസ്റ്റർ ഭരതിനില സംശയങ്ങളുണ്ട്. ഹി വാണ്ട്സ് ടു ക്ലിയർ ഇറ്റ് വിത്ത് യു. ഫോട്ടോഗ്രാഫ്സിനെ കുറിച്ചല്ല, അതിന്റെ സോഴ്സിനെ കുറിച്ച്. മനസ്സിലായില്ല. ഐ എക്സ്പ്ലെയിൻ. ഈ കേസിന്റെ സുപ്രധാന തെളിവാണ് ഈ ഫോട്ടോഗ്രാഫ്സ്. ഇതിൽ നിന്നാണ് മറ്റെല്ലാ തെളിവുകളും ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. കില്ലർ സ്ത്രീയാണെന്ന് മനസ്സിലായത്, വാടകയ്ക്ക് താമസിക്കുന്ന വീടും ഒക്കെ. സോ ദിസ് എവിഡൻസ് ഷുഡ് ബി ക്രെഡിബിൾ ആൻഡ് കൺവിൻസിംഗ്, റൈറ്റ്? അല്ലെന്ന് ആര് പറഞ്ഞു? അല്ലെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇനി അത് പറയാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. ഇതുവരെ നിങ്ങളാണല്ലോ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. സോ യുവർ ഒപ്പീനിയൻ വിൽ ഹാവ് എ ബെറ്റർ സേ. ഈ ഫോട്ടോഗ്രാഫ്സ് എടുത്ത ക്യാമറ യാദൃച്ഛികമായി കിട്ടിയതാണെങ്കിൽ മാത്രമേ അതിന് ജനുവിനിച്ചുള്ളൂ. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, മീറ്റിംഗിൽ പങ്കെടുത്ത ആരോ ഒരാൾ തന്റെ ക്യാമറ ഉപയോഗിച്ച് കുറെ സ്റ്റിൽസ് എടുത്തു. തുടർന്ന് നടന്ന സ്ഫോടനത്തിന്റെ ബഹളത്തിനിടയ്ക്ക് ക്യാമറ ഇങ്ങനെ നഷ്ടപ്പെട്ടു. അടുത്ത ദിവസം സംഭവ സ്ഥലത്തുനിന്നും പോലീസ് ഈ ക്യാമറ കണ്ടെടുക്കുന്നു. അതിൽ നിന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ് പിന്നീട് ഈ കേസിന്റെ പിവറ്റൽ ക്ലൂ ആയി മാറുന്നു. അതിനൊരു വിശ്വസനീയതയുണ്ട്, റൈറ്റ്? ആയിരിക്കാം. പക്ഷേ പിന്നീട് ആ കളഞ്ഞു കിട്ടിയ ക്യാമറയുടെ ചിത്രവും മറ്റും എല്ലാ പ്രമുഖ പത്രങ്ങളിലും ടിവിയിലും പല പ്രാവശ്യം വന്നു. എന്നിട്ടും അതിന്റെ ഉടമസ്ഥൻ ആ ക്യാമറ അന്വേഷിച്ച് നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് അതിന്റെ അവകാശം അന്വേഷിച്ചു വന്നില്ല? പ്രത്യേകിച്ചും വലിയ റിവാർഡുകൾ വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു തെളിവിന് താൻ കാരണമായെന്ന് അറിയുമ്പോ ആരായാലും അന്വേഷിച്ചു വരില്ലേ? അങ്ങനെയൊന്നും നിർബന്ധമില്ല. അയാൾ വരാത്തതിന് പല കാരണങ്ങളും ഉണ്ടാവാം. Who's bothered about it? ഈ തെളിവ് മറ്റു പല തെളിവുകൾക്കും കാരണമായി. അന്വേഷിച്ചപ്പോ അതൊക്കെ സത്യമാണെന്ന് ബോധ്യമായി. That is most important and I was satisfied. നിങ്ങൾക്ക് മറിച്ച് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ that's your headache. തലയിലൊക്കെ ഒരുപാടുള്ള ആളല്ലേ, അന്വേഷിച്ച് കണ്ടുപിടിച്ചാ മതി. നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയാണ്. ചോദ്യം വ്യക്തമായില്ലെങ്കിൽ I will explain again. ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണ്ട. എന്നെ ഇവിടെ വരുത്തിയത് എന്തിനാണെന്ന് എനിക്കറിയാം. എന്റെ സുപ്പീരിയറുടെ മുന്നിൽ വെച്ച് എന്നെ തേജോവധം ചെയ്യണം, കഴിവ് കെട്ടവളാണെന്ന് വരുത്തി തീർക്കണം. What stupid are you talking? നിങ്ങളോട് വരാൻ പറഞ്ഞത് മിസ്റ്റർ ഭരതന്റെ സംശയങ്ങൾക്ക് മറുപടി പറയാനാണ്, അല്ലാതെ അയാളെ ഇൻസൾട്ട് ചെയ്യാനല്ല. ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനതക്കതായ കാരണങ്ങളുണ്ട്. ഈ ഫോട്ടോഗ്രാഫ്സ് വാങ്ങാൻ ഇയാൾ എന്റെ ഓഫീസിൽ വന്നപ്പോൾ നടത്തിയ പ്രകടനം സാർ കണ്ടില്ലല്ലോ. അതുപോലെ ഒരിക്കൽ കൂടി നിന്ന് തരുമെന്ന് ആരും കരുതണ്ട.
വീണ്ടും ഒരു 100 പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ നിന്ന് തരും, അതിനുള്ള വളർച്ചയെ മാരത്തിനുള്ളൂ. എന്നാ കാണിക്കണം മിസ്റ്റർ? ഒരു മടി ഉണ്ടായിട്ടില്ല, പക്ഷേ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളുടെ പ്രസൻസ് ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ അത്രേ ഉള്ളൂ. എന്ന് വെച്ച് ആ സൗജന്യം എപ്പോഴും ഉണ്ടാവുന്നതായിരിക്കണ്ട. എനിവേ, താങ്ക്സ് ഫോർ കമ്മിങ്. നൗ യു മേ പ്ലീസ് ടേക്ക് യുവർ ലീവ്. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു, അതുകൊണ്ടാ ഇവരെ വിളിപ്പിക്കാമെന്ന് സാർ പറഞ്ഞപ്പോ ഞാനൊന്ന് മടിച്ചത്. സോറി മിസ്റ്റർ ഭരത്, ഐ വിൽ ഡീൽ ഹർ ഒഫീഷ്യലി. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാനതൊക്കെ എപ്പോഴേ മറന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. എനിവേ,